എന്റെ പ്രാണപ്രിയരും കൂടെയുള്ളതാ എന്റെ പാദമിടറുവാനിടവരില്ല ഉരിരൂളിന്റെ താഴ്വരയിൽ നടന്നാൽ ഒരനർത്ഥവും ഭവിക്കാതെ കത്തിടുമേ ഉരിരൂളിന്റെ താഴ്വരയിൽ നടന്നാൽ ഒരനർത്ഥവും ഭവിക്കാതെ കത്തിടുമേ ഹല്ലേലൂയ എബ്രായ ലേഖനം 10:35 വാക്യം, ബുക്ക് ഓഫ് ഹീബ്രൂ chapter 10:35. 35 വാക്യം. അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. കർത്താവിന് വേണ്ടി നീ രാത്രി എന്നില്ലാതെ പകലെന്നില്ലാതെ കർത്താവിന് വേണ്ടി നിന്നാൽ അതിന് പ്രതിഫലം തന്നിരിക്കും. ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. പ്രതിഫലം തരുന്ന ദൈവം. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നു, there is a great reward for you. അല്ലേ, ബാക്കിയെല്ലാം റിവാർഡ് റിവാർഡ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ റിവാർഡ് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയല്ല, there is a great reward. എന്താ പറഞ്ഞിരിക്കുന്നത്? അതി മഹത്തായ പ്രതിഫലം. സാധാരണ പ്രതിഫലത്തെ കുറിച്ചല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അതിമഹത്തായ പ്രതിഫലം. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് ഈ പ്രതിഫലം ആഗ്രഹിക്കുന്നുണ്ട്? ഈ പ്രതിഫലത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്? സാധാരണ ഒരു പ്രതിഫലമല്ല, അതിമഹത്തായ പ്രതിഫലം. എന്താ അതിമഹത്തായ പ്രതിഫലം എന്ന് അപ്പോസ്തലനായ പൗലോസ് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചാൽ, അതിന് മേളിൽ നിന്ന് താഴോട്ട് പൗലോസ് വിശദീകരിച്ചിട്ടാണ് ഈ ഭാഗം പറഞ്ഞിരിക്കുന്നത്. എന്താണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്? അതിന് 32 മുതൽ താഴോട്ടുള്ള വേദഭാഗങ്ങൾ. എന്നാൽ നിങ്ങൾ പ്രകാശനം ലഭിച്ച ശേഷം, യെസ്, അടുത്തത്, നിന്ദകളാലും പീഡകളാലും കൂത്തുകാഴ്ചയായി ഭവിച്ചും ആവക അനുഭവിക്കുന്നവർ കൂട്ടാളികളായി തീർന്നു. ഇങ്ങനെ കഷ്ടങ്ങളാൽ വളരെ പോരാട്ടം കഴിച്ച് പൂർവകാലം ഓർത്തുകൊള്ളുവിൻ. പൗലോസ് പറയുകയാണ്, നിങ്ങൾ പൂർവകാലം, യു മസ്റ്റ് റിമെമ്പർ ദ ഏർലിയർ ഡേയ്സ്. എന്താ നിങ്ങൾ അനുഭവിച്ചേ? നിങ്ങൾ ഈ വിശ്വാസത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചതിന് ശേഷം, അതാണ് നിങ്ങൾ പ്രകാശനം ലഭിച്ചു. നമ്മുടെ അകക്കണ്ണുകൾ, അടഞ്ഞുകിടന്ന ഇരുട്ടിന്റെ കണ്ണുകളെ ദൈവം തുറന്നു. എത്ര പേരുടെ കണ്ണ് ദൈവം തുറന്നു? ആമേൻ. അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാട്ടൊക്കെ വണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ ജനവുമാക്കി നമ്മെ തീർക്കാൻ ദൈവത്തിന് പ്രസാദം തോന്നി. അതിന്റെ അർത്ഥം ഇരുട്ടിന്റെ അനുഭവങ്ങളെ മാറ്റി കുരുട്ട് കണ്ണുകളെ ദൈവം തുറന്നു. ആമേൻ. അകക്കണ്ണിനെ ദൈവം തുറന്ന് പ്രകാശം തന്നു. പ്രകാശനം ലഭിച്ച ശേഷം നിങ്ങൾക്ക് എന്തോ ഉണ്ടായി, നിന്നയുണ്ടായി, പീഡനമുണ്ടായി. നിന്ന സഹിച്ചിട്ടുണ്ടോ? പീഡനം സഹിച്ചിട്ടുണ്ടോ? കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി ഒരടിയെങ്കിലും കൊള്ളാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ടോ? സുവിശേഷത്തിന് വേണ്ടി കർത്താവിനെ സേവിക്കാൻ ഇറങ്ങിയത് കൊണ്ട് നിന്റെ വീട് വിടേണ്ടി വന്നിട്ടുണ്ടോ? നിന്റെ ചാർച്ചക്കാരെ വിടേണ്ടി വന്നിട്ടുണ്ടോ? നിന്നെ ഏറ്റവും സ്നേഹിച്ച ചില ഫ്രണ്ട്സിനെ നിനക്ക് വിടേണ്ടി വന്നിട്ടുണ്ടോ? ആമേൻ. എന്താ ഇവിടെ പറയുന്നത്? നിന്ദയുടെ അനുഭവങ്ങൾ പടിയടച്ച് പിണ്ടം വെക്കുന്ന, ആമേൻ, ഒന്നിനും കൊള്ളാത്തരുത് എന്ന് പറഞ്ഞ്, ആമേൻ, നിന്നെ റിജക്റ്റഡ് ആയിട്ട് നിന്നെ തള്ളിക്കളയുന്ന അനുഭവങ്ങൾ. അടുത്തത്, പീഡകളാൽ അടി കൊണ്ട അനുഭവങ്ങൾ. ഞാൻ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി ഒത്തിരി അടി കൊണ്ടിട്ടുണ്ട്. സുഗതം ബ്രദർ ഇന്ന് വന്നിട്ടില്ല. താൻ രണ്ട് കണ്ണും കാണാൻ വയ്യാത്ത ആളാ. ബസ് കയറി ഒന്ന് വരാൻ പറ്റിയില്ല, പാവപ്പെട്ട ആളാ. സുഗതം ബ്രദർ
വീട്ടിലിരുന്നിപ്പോൾ ആരാധന കാണുന്നുണ്ട്. സുഗതമ്പ്രഹറിനെ വിശ്വാസത്തിൽ കൊണ്ടുവരാൻ എത്ര അടി കൊണ്ടിട്ടുണ്ട്. ആ വീടിൻ്റെ ചുറ്റുപാടിൽ പോയി പല പ്രാവശ്യം പരസ്യവും നടത്തുമ്പോഴും അവിടെ ഇട്ട് പട്ടി അടിക്കുന്ന പോലെ തന്നെ അടിച്ചിട്ടുണ്ട്. എന്നാൽ അടി കൊണ്ടെടുത്തു അഞ്ച് കുടുംബത്തെ നേടാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. അല്ലേലൂയ. അപ്പോൾ പീഡനങ്ങളിലൂടെ കടന്നുപോയ അനുഭവങ്ങൾ. അടുത്തത് കൂത്തുകാഴ്ചയായി ഭവിച്ചു. കൂത്തുകാഴ്ചയായി എന്ന് പറഞ്ഞാൽ നമ്മളെ കാണുന്നവർ പോലും പരിഹസിച്ച് തള്ളി മാറ്റുന്ന അനുഭവങ്ങൾ. അടുത്തത് കൂട്ടാളികളായി തീർന്നു. ഇങ്ങനെ കഷ്ടങ്ങളാൽ വളരെ പോരാട്ടം കഴിച്ച പൂർവകാലം, ഇന്ന് പകൽക്കാലം ആരാധിക്കുമ്പോൾ കണ്ണുനീര് വരുന്നത് ഇന്നത്തെ കഷ്ടത കൊണ്ടല്ല. ഇന്ന് ദൈവസന്നിധി വന്നിരിക്കുമ്പോൾ അറിയാതെ നിയന്ത്രണം വിട്ടുപോകുന്നത് ഇന്നത്തെ പ്രതിസന്ധികൾ കൊണ്ടല്ല. ഇന്ന് കഷ്ടതകൾ മാറിയ അനുഭവങ്ങളായിരിക്കാം. ഇന്ന് ജീവിതത്തിൽ സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെ അനുഭവങ്ങളായിരിക്കാം. എന്നാൽ ദൈവമക്കൾക്ക് ഒരുമിച്ച് കൂടുമ്പോൾ പറയാൻ കഴിയും, അവർ ഏർലിയർ ഡേയ്സ്, കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങൾ അനുഭവിച്ച വേദനകൾ, ഞങ്ങൾ അനുഭവിച്ച പീഡകൾ. ആരും ഒരു അവസരം തരാത്ത അനുഭവങ്ങൾ, അവ കാണുമ്പോഴേ മാറ്റി നിർത്തുന്ന അനുഭവങ്ങൾ. ആമേൻ. എന്ന സ്വർഗത്തിലെ ദൈവം ആർക്കും കടക്കാരനല്ല. പ്രതിസന്ധിയുടെ നടുവിലും നീ കർത്താവിനെ മുറുകെ പിടിച്ചെങ്കിൽ, വേദപുസ്തകം മാറോട് ചേർത്ത് പിടിച്ചെങ്കിൽ, ഈ കർത്താവിന്റെ കൈക്ക് നീ പിടിച്ചെങ്കിൽ, നീ പിടിച്ചിരിക്കുന്ന ദൈവം നിന്നെ തട്ടി മാറ്റിക്കളയുന്ന പുറം കാലിട്ട് ചവിട്ടുന്ന ദൈവമല്ല. നിനക്ക് വേണ്ടി അത്ഭുത വഴികളെ തുറക്കുന്ന അവൻ മറ്റുള്ളവരുടെ മുമ്പിൽ നീ മാനിക്കത്തക്ക രീതിയിൽ ഇന്ന് പകൽക്ക് എത്ര പേർക്ക് ഹൃദയത്തിന്റെ അടുത്തട്ടി എന്ന് പറയാൻ കഴിയും, എന്റെ ദൈവം എന്റെ കൂടെ ഉള്ളിടത്തോളം കാലം കഷ്ടത വിഷയമല്ല, കഷ്ടതയെ പട്ടുപത്തിയാക്കുന്ന ഒരു ദൈവമുണ്ട്. ദൈവസ്മൃതി വരുമ്പോഴേ പൂർവകാലം മറക്കരുത്. നിന്നെ വെട്ടിയെടുത്ത കുഴിയും നിന്നെ കുഴിച്ചെടുത്ത കനിഗർഭവും നീ മറക്കരുത്. ഇസ്രായേൽ മക്കളോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ നിങ്ങൾക്ക് കനാൻ നാട് ഒരുക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾ പണിയാത്ത വീട്, നിങ്ങൾ കുഴിക്കാത്ത കിണർ, നിങ്ങൾ നട്ടുണ്ടാക്കാത്ത മുന്തിരിത്തോട്ടം, ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ട്. ബട്ട് ഓൺലി വൺ കമാൻഡ് ഓർ റിക്വസ്റ്റ്, വാട്ട് എവർ ഇറ്റ് മേ ബി, ഒരു 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 കമാൻഡായി കൊള്ളട്ടെ, റിക്വസ്റ്റായി. കർത്താവ് പറഞ്ഞു, നിങ്ങളെ അടുവ് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന നിങ്ങളുടെ ദൈവമായ യഹോവയെ മറക്കരുത്. Don't reject our God. നന്മ കിട്ടുമ്പോൾ, അനുഗ്രഹം കിട്ടുമ്പോൾ, ഉയർച്ച കിട്ടുമ്പോൾ, വീട് കിട്ടുമ്പോൾ, കാറ് കിട്ടുമ്പോൾ, വഴി തുറക്കുമ്പോൾ, നല്ല വസ്ത്രം ധരിക്കുമ്പോൾ, നല്ല ആഹാരം കഴിക്കുമ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തണം, ദൈവത്തെ ആരാധിക്കണം. ഹല്ലേലൂയ. ഒരു ചാൻസ് ദൈവം തന്നതല്ലേ, വെറുതെ കളയണ്ട എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ പോകാൻ നിനക്ക് കഴിയുമെങ്കിൽ, എൻ്റെ ദൈവം ആർക്കും കടക്കാരനല്ല. ഓരോ ദിവസവും നിന്നെ വാച്ച് ചെയ്യുന്ന, നിന്നെ കാണുന്ന ഒരു ദൈവമുണ്ട്, അവൻ നിന്റെ കൂടെ ഇരിക്കോ. തടവുകാരോട് നിങ്ങൾ സഹതാപം കാണിച്ചതല്ലാതെ സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത് നിങ്ങൾക്കുണ്ട് എന്നറിഞ്ഞ് സമ്പത്തോടുകൂടെ അപഹാരവും നിങ്ങൾ എന്തൊക്കെ സഹിച്ചു. അപ്പം ഈ ധൈര്യം എന്നൊക്കെ പറയുന്നതേ ഈ കിണറ്റിലോട്ട് ചാടുന്നതല്ല. നമ്മളെ ധൈര്യം എന്നൊക്കെ പറയുന്നത് ചില വിഷയങ്ങൾക്കൊക്കെയാ. ധൈര്യം എന്ന് പറയുന്നത് പ്രതിസന്ധികളുടെ നടുവിൽ പിടിച്ചു നിൽക്കുന്നതാണ് ധൈര്യം. അല്ലാതെ അവിവേകം കാണിക്കുന്നതല്ല ധൈര്യം. അവിവേകം കാണിച്ചിട്ട് ഞാൻ ധൈര്യശാലിയാണ്, 120 kilometers ബൈക്ക് ഓടിച്ചിട്ട് ഞാൻ ധൈര്യശാലിയാണ്, അതുകൊണ്ട് എനിക്കൊന്നും സംഭവിക്കത്തില്ല. നോ, ദാറ്റ്സ് നോട്ട് കൊറേജ് ഓർ ധൈര്യമെന്നോ ബലമൊന്നും പറയാൻ പറ്റില്ല. ദൈവത്തിനു വേണ്ടി പ്രതിസന്ധികൾ, വെല്ലുവിളികൾ, ഒറ്റപ്പെടുത്തലുകൾ, നിന്ദകൾ, അതിൻ്റെ നടുവിൽ ഒരു സാധ്യതയും കൂടെ നിൽക്കാൻ ആരുമില്ലാതിരിക്കുമ്പോൾ അവിടെ ധൈര്യത്തോടെ കർത്താവിന് വേണ്ടി നിൽക്കുന്നതാണ് ധൈര്യം. സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത് എന്ന് പറഞ്ഞാൽ സമ്പത്തുകളുടെ അപഹാരം സന്തോഷത്തോടെ സഹിച്ചത് ധൈര്യമുള്ളത് കൊണ്ടാണ്. നാളെ ഈ ലോകത്ത് ജീവിക്കേണ്ടതാ. കുടുംബത്തിൽ നിന്ന് കിട്ടേണ്ട വീതം കിട്ടിയില്ല, സ്വത്ത് കിട്ടിയില്ല, പണം കിട്ടിയില്ല, മാസങ്ങൾ ജോലി ചെയ്തിട്ട് ശമ്പളം കിട്ടിയില്ല. അവിടെയും സമ്പത്തുകളുടെ അപഹാരം സന്തോഷത്തോടെ സഹിച്ച് ദൈവനാമത്തിന് ആക്ഷേപം വരാൻ പാടില്ല, ദൈവനാമം ദുഷിക്കപ്പെടാൻ പാടില്ല. എൻ്റെ ഓഫീസിൽ, എൻ്റെ വീട്ടിൽ, എൻ്റെ അയൽവാസികളുടെ ഇടയിൽ,
എൻ്റെ ചുറ്റുപാടുകളിൽ ദൈവനാമത്തിന് ആക്ഷേപം വരാതിരിക്കേണ്ടതിന് എൻ്റെ സമ്പത്തുകളെ അപഹരിച്ചത് സന്തോഷത്തോടെ സഹിച്ച് വേണ്ട എന്ന് വെച്ച് വേദപുസ്തകം മുറുകെ പിടിച്ച് കർത്താവിനെ മാത്രം ചുംബിച്ച് പിടിച്ചു നിൽക്കുന്നതാണ് ധൈര്യം. ഇതാ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, സമ്പത്തുകളുടെ അപഹാരം സന്തോഷത്തോടെ സഹിച്ചുവല്ലോ, അതുകൊണ്ട് മഹാപ്രതിമൂലമുള്ള ധൈര്യം തള്ളിക്കളയരുത്. മഹാപ്രതിപോലമുള്ള ധൈര്യം തള്ളിക്കളയരുത്. ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു ധൈര്യമുണ്ട്, ആ ധൈര്യം ദൈവത്തിൽ നിന്ന് കിട്ടുന്ന ഒരു ധൈര്യമാണ്, മാനുഷികമല്ല. മാനുഷികമായ ധൈര്യം എന്നൊക്കെ പറയുന്നവർ വലിയ വില്ലാളി വീരന്മാരൊക്കെ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ ഒളിച്ച് മാളത്തിൽ കയറും. ഞാൻ ആരാണെന്ന് അറിയാമോ എന്നൊക്കെ ചോദിക്കുന്നവർ കൊറോണ വന്നപ്പോൾ എവിടെ? ഒരു കൊച്ചു വൈറസിന്റെ മുമ്പിൽ പേടിച്ചു പോയില്ലേ? ഞാൻ പറഞ്ഞിട്ട് കാര്യം ഇത്രയേ ഉള്ളൂ. അപ്പോൾ ധൈര്യം അകത്തുണ്ടാകണമെങ്കിൽ ദൈവത്തിൽ ആശ്രയിക്കണം. ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് കിട്ടുന്ന ഒരു ധൈര്യമുണ്ട്. അപ്പോസ്തല പ്രവർത്തകരുടെ പുസ്തകം 27 അധ്യായത്തിലേക്ക് വരുമ്പോൾ, അപ്പോസ്തല പ്രവർത്തകരുടെ പുസ്തകം 27 അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസിനെ തടവുകാരനായി റോമിലേക്ക് കൊണ്ടുപോവുകയാണ്. തടവുകാരനായി റോമിലേക്ക് കൊണ്ടുപോവുക. റോമിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഒരു കപ്പലിലാ പോകുന്നേ. കപ്പലിന്റെ നേരെ അതിശക്തമായ ചുഴലിക്കാറ്റടിച്ചു, കൊടുങ്കാറ്റ്. ആ കൊടുങ്കാറ്റിന്റെ പേര് ഈശാനമൂലെന്നാണ്. എന്ന് പറഞ്ഞാൽ ഇത് അടിച്ചിട്ടുണ്ടെങ്കിൽ അടിച്ച് തകർത്തിട്ടുണ്ട്, ഇത് അടിച്ചിട്ടുണ്ടെങ്കിൽ കപ്പൽ തകർന്നിട്ടുണ്ട്, ഇത് അടിച്ചെടുത്തൊന്നും ആരും രക്ഷപ്പെട്ടിട്ടില്ല. അത് അതിൻ്റെ പേരെന്തോ കൊടുത്തേ, ഈശാന മൂലൻ. കംപ്ലീറ്റ് അടിച്ച് തകർത്തേ ഇത് പോയിട്ടുള്ളൂ. വടക്ക് കിഴക്കൻ കാറ്റാണിത്, രണ്ട് ഭാഗങ്ങളിൽ നിന്ന് ചുറ്റി അടിക്കുന്ന കൊടുങ്കാറ്റ്. കപ്പലിനകത്ത് അപ്പോസ്തലനായ പൗലോസുണ്ട്, കപ്പലിനകത്ത് മറ്റു തടവുകാരുണ്ട്. അവർ ഒരുമിച്ച് യാത്ര ചെയ്യുകയാണ്. സുവിശേഷം നിമിത്തം ബന്ധനസ്ഥനായിരിക്കുന്ന പൗലോസ് ഒരു തെറ്റും ചെയ്തിട്ടില്ല, പൗലോസ് ഒരു കുറ്റവും ചെയ്തിട്ടില്ല. അതിനകത്തുള്ളവരെല്ലാം വലിയ കുറ്റവാളികളാണ്. അവർ യാത്ര തിരിച്ചു. യാത്ര എന്ത് സംഭവിച്ചു? 27 അധ്യായത്തിൽ കൊടുങ്കാറ്റടിച്ചു, എല്ലാ പ്രശ്നങ്ങളായി. ആ പ്രശ്നങ്ങളുടെ നടുവിൽ അവർ അവസ്ഥയൊന്ന് വായിച്ചേ. അതിൻ്റെ 18 വാക്യം, ഞങ്ങൾ കൊടുങ്കാറ്റിനാൽ അത്യന്തം അലയുക കൊണ്ട് പിറ്റേന്നാൾ ചരക്ക് പുറത്തു കളഞ്ഞു. ഞങ്ങൾ കൊടുങ്കാറ്റിനാൽ അത്യന്തം അലയുക കൊണ്ട് പിറ്റേന്ന് അവർ ചരക്ക് പുറത്തു കളഞ്ഞു. അടുത്തത് മൂന്നാം നാൾ അവർ സ്വന്തം കയ്യാൽ കപ്പൽ കോപ്പും കടലിൽ ഇട്ട് കളഞ്ഞു. അതിന്റെ 14 വാക്യം ഒന്ന് വായിച്ചേ മോളെ. കുറെ കഴിഞ്ഞിട്ട് അതിന് വിരോധമായി ഈശാനമൂലൻ എന്ന കൊടുങ്കാറ്റടിച്ചു, കപ്പൽ കാറ്റിന്റെ നേരെ നിൽക്കുവാൻ കഴിയാതെ വണ്ണം കുടുങ്ങുകയാൽ ഞങ്ങൾ കൈവിട്ട് അങ്ങനെ പാറിപ്പോയി. എന്നെ പെട്ടെന്ന് ടച്ച് ചെയ്തൊരു കാര്യം, കൈവിടുക, പാറിപ്പോവുക. കപ്പിത്താന്റെ കയ്യിൽ നിന്ന് കപ്പൽ കൈവിട്ടുപോയി. കൈവിടുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പറയുന്ന ഭാഷയാത്. പാസ്റ്ററെ കൈവിട്ടുപോയി, പാസ്റ്ററെ ഡോക്ടർമാർക്കും ഇനി സഹായിക്കാൻ പറ്റില്ല, ഒരു ബാങ്കുകാർക്കും എന്നെ സഹായിക്കാൻ പറ്റില്ല, എൻ്റെ ജീവിതം കൈവിട്ടുപോയി എന്ന് പറഞ്ഞ് 100 കാര്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. ഇവിടെ പൗലോസ് പറയുകയാണ്, ഞങ്ങൾ കൈവിട്ട് പാറിപ്പോയി, നിയന്ത്രണം പോയി. എങ്ങോട്ടാ കപ്പൽ പോകുന്നതെന്നറിയത്തില്ല, എങ്ങോട്ടാണ് സാഹചര്യങ്ങൾ അല്ലെങ്കിൽ നാളെ എന്തായി തീരുമെന്നറിയത്തില്ല, ഏത് ദിക്കിലേക്കാ കപ്പൽ പോകുന്നതെന്ന് ഒരു കൺട്രോളും ഇല്ല. വളരെ നാളുകളായിട്ട് സൂര്യനെയോ നക്ഷത്രങ്ങളെയോ കാണാതെയും വല്ലാത്ത കൊടുങ്കാറ്റ് അടിച്ചുകൊണ്ട് ഇരിക്കുകയാൽ ഞങ്ങൾ രക്ഷപ്പെടുമെന്നുള്ള ആശയൊക്കെ അറ്റുപോയി, മുറിഞ്ഞുപോയി. രണ്ട് വാക്കുകൾ, രണ്ട് സ്റ്റേറ്റ്മെന്റ് ആണ് ലൂക്കോസ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ലൂക്കോസ് ആണ് അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം എഴുതിയത്. രണ്ട് സ്റ്റേറ്റ്മെന്റ് ആണ്, ഒന്ന് കൈവിട്ട് പാറിപ്പോയി,
രണ്ട് ആശയൊക്കെ അറ്റുപോയി. ഈ വാരിധിയിൽ വണ്ടിരയിൽ തള്ളലേറ്റ് ഞങ്ങൾ ഈ വാരിധിയിൽ മുങ്ങിത്തീരും. ആശയ അറ്റുപോവുക, മുറിഞ്ഞു പോയി. Nobody can tight ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആർക്കും പറ്റില്ല. ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിലുണ്ട്, എല്ലാവരും നേരിടേണ്ടി വരും. എന്നാൽ ഈ പ്രതിസന്ധികളുടെ നടുവിൽ അവരുടെ ചരക്കെല്ലാം പുറത്തു കളഞ്ഞു. ഊണില്ല, ഉറക്കമില്ല, രാത്രി ഉറങ്ങിയിട്ട് കുറേ നാളുകളായി. എല്ലാവരുടെയും ധൈര്യം ചോർന്നു പോയി. നമ്മുടെ വിഷയം മറക്കരുത്, എല്ലാവരുടെയും ധൈര്യം ഡ്രെയിൻ ഔട്ട് ചെയ്തു. ഒരു ശക്തി അവർക്കില്ല, ബലമില്ല, മരിക്കും ഉറപ്പ്. ഫുഡ് എടുത്ത് കളഞ്ഞു, ചരക്കെടുത്ത് കളഞ്ഞു. എല്ലാവരും പറയുകയാണ് നമ്മൾ മരിക്കാൻ പോവാണ്. സൂര്യനെ കണ്ടിട്ട് 14 ദിവസമായി, നക്ഷത്രങ്ങളെ കണ്ടിട്ട് 14 ദിവസമായി. നോക്കുക, കൂടിലിട്ട് ആഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റ്. അതിൻ്റെ നടുവിൽ ഒരാൾ ഒരു കാര്യം പറഞ്ഞു. 22-ാമത്തെ വാക്യം ഒന്ന് വായി. എങ്കിലും ഇപ്പോൾ ധൈര്യത്തോടിരിപ്പാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. കപ്പൽ യാത്ര ചെയ്യുന്ന മുഴുവൻ ആൾക്കാരോട് ഒരു അപേക്ഷയാ. എന്താ അപേക്ഷ? നിങ്ങൾ ധൈര്യത്തോടിരിപ്പീ. പിടിക്കാൻ ഒരാശയില്ല, ആശ മുറിഞ്ഞുപോയി, ആശ അറ്റുപോയി, പ്രതീക്ഷയെല്ലാം നഷ്ടപ്പെട്ടു, എങ്ങും ഹോപ്പില്ല. അതിന് നടുവിൽ ഒരു ഭക്തൻ എഴുന്നേറ്റ് പറയുക, ഒരു ദൈവത്തിന്റെ അഭിഷിക്തൻ പറയുകയാണ്, നിങ്ങൾ ധൈര്യത്തോടിരിപ്പീൻ. ആമേൻ. ഇന്ന് പകൽക്കാലം ഇവിടെ കൂടി വന്നിരിക്കുന്ന ദൈവജനത്തെ നോക്കി എനിക്ക് പറയാനുള്ളൊരു സന്ദേശമുണ്ട്. ജീവിതത്തിൽ ഒന്നും മുമ്പിൽ കാണാനില്ലെങ്കിലും മുറ്റുമേൽ നിന്ന് പ്രാർത്ഥിക്കുന്നവന് മുമ്പിൽ പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. എന്താണ് ഇവിടെ പറയുന്നത്? നിങ്ങൾ ധൈര്യത്തോടിരിപ്പീൻ. എന്താ ധൈര്യത്തോടിരിക്കാൻ പറയാൻ കാരണം? ആർക്ക് പറയാൻ പറ്റും ധൈര്യത്തോടിരിക്കാൻ? ഈ കപ്പൽ മുങ്ങിയാൽ പൗലോസ് ഉൾപ്പെടെ അല്ലേ മുങ്ങുന്നത്? ഈ പ്രതിസന്ധി നേരിടുന്നത് പൗലോസ് ഉൾപ്പെടെയല്ലേ? പൗലോസിനും കഴിഞ്ഞ 14 ദിവസങ്ങളായില്ലേ സൂര്യനെ കണ്ടിട്ട്? പൗലോസിനും കഴിഞ്ഞ 14 ദിവസങ്ങളായില്ലേ നക്ഷത്രങ്ങളെ കണ്ടിട്ട്? Yes, he is facing the same situation. അതേ അവസ്ഥ പൗലോസ് തരണം ചെയ്യുകയാണ്. അതിന്റെ നടുവിൽ അഭിഷിക്തം പറയുന്നു, ധൈര്യത്തോടിരിപ്പാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. എന്താ കാര്യം? എന്താ ഈ വാക്കിൻ്റെ അർത്ഥം? ചുമ്മാതെ മറ്റുള്ളവരെ കാണിക്കാൻ ഒരു പ്രഹസന വാക്ക് പറഞ്ഞതല്ല. ധൈര്യത്തോടിരി, ധൈര്യത്തോടിരി എന്ന് പറഞ്ഞിട്ട് എല്ലാവരെക്കാൾ മുമ്പിൽ ഓടുന്നവനല്ലായിരുന്നു പൗലോസ്. എന്താ പൗലോസ് അത് പറയാൻ കാരണം? താഴോട്ട് വായിക്കാമോ? കപ്പലിനല്ലാതെ നിങ്ങളുടെ ആരുടെയും പ്രാണന് ഹാനി വരത്തില്ല. അമ്മേ, അടുത്തത്, എന്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിന്റെ ദൂതൻ ഈ രാത്രിയിൽ, ഇന്ന് രാത്രിയിൽ, കഴിഞ്ഞ രാത്രിയിൽ എന്റെ അടുക്കൽ നിന്നു. അടുത്തത്, പൗലോസേ ഭയപ്പെടരുത്, നീ കൈസരുടെ മുൻപിൽ നിൽക്കേണ്ടതാകുന്നു. ശ്രദ്ധിച്ചേ, ഇപ്പൊ പൗലോസ് ഒന്ന് എന്ത് ചെയ്തു പോയി? പൗലോസ് നീ ഭയപ്പെടേണ്ട എന്ന് കർത്താവ് പറഞ്ഞെങ്കിൽ ഉള്ളിലൊരു ഇടിമുഴക്കം ആർക്കും ഉണ്ടായിരുന്നു. ഉപദേശിമാരെ മാറ്റി നിർത്തി, അവർക്കെന്തോ എക്സ്ട്രാ ഇരട്ടച്ചങ്ങുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. അവരുടെ അകത്തും, അവർ ഹ്യൂമൻ ബീയിങ് അല്ലേ, സാധാരണ ജീവിതങ്ങളല്ലേ. എന്നാൽ ഭയപ്പെടാതെ ഇരിക്കാൻ ചിലപ്പോഴൊക്കെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? മുട്ടുമ്പേ നിൽക്കുമ്പോൾ കേൾക്കുന്ന ദൈവ ശബ്ദമുണ്ട്. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, ദൈവശബ്ദം കേൾക്കുന്ന ഒരു വ്യക്തിയാണോ നീ? മുട്ടുമ്പേൽ നിന്ന് കരയുന്ന വ്യക്തിയാണോ നീ? എല്ലാവരും ചഞ്ചലപ്പെടുമ്പോൾ ദൈവം നിന്നെ സ്ട്രെങ്തൻ ചെയ്യും, ദൈവം നിന്നെ ബലപ്പെടുത്തും, ദൈവം നിനക്ക് ശക്തി തരും, ദൈവം നിനക്ക് കൃപ തരും, ദൈവം നിനക്ക് അഭിഷേകം തരും. എല്ലാവരും ബലഹീനരാകുമ്പോൾ, എല്ലാവരും ക്ഷീണിച്ചു പോകുമ്പോൾ, എല്ലാവരിലും ഒരാളായി നീയും അവരുടെ കൂടെ മുറവിളിയിടാൻ എൻ്റെ ദൈവം സമ്മതിക്കത്തില്ല. എല്ലാവരുടെയും കൂട്ടത്തിൽ ഒരാളായി നീയും തകർന്നു കിടക്കാൻ ദൈവം സമ്മതിക്കത്തില്ല. ദൈവം നിന്നെ ഈ തലമുറയിൽ വേർതിരിച്ചത് പലരെയും താങ്ങി നിർത്താനായിട്ടാ. മനസ്സിലാകുന്ന എത്ര പേരുണ്ട്? എല്ലാവരേക്കാൾ മുമ്പിൽ ഒളിച്ചോടി നീ അകത്തളത്തിൽ ഒളിക്കാനല്ല ദൈവം നിന്നെ വിളിച്ചത്. അങ്ങനെ ഒളിച്ചിരുന്ന ഡോക്ടർമാർ വീട്ടിനകത്ത് ഒളിച്ചിരുന്നെങ്കിൽ എത്ര ഡോക്ടർമാരെ നോക്കാൻ പറ്റുമായിരുന്നു? അങ്ങനെ നേഴ്സുമാർ ഒളിച്ചിരുന്നെങ്കിൽ എത്ര രോഗികളെ പരിചരിക്കാൻ പറ്റുമായിരുന്നു? ചുമ്മാതെ
ലക്ഷ്യമില്ലാതെ ഒരു കാര്യം പോലും ദൈവം ചെയ്യത്തില്ല. നിങ്ങൾ ഇവിടുന്ന് വീട്ടിൽ പോകുമ്പോൾ നിങ്ങളുടെ വണ്ടി ഒരു സൈക്കിളിൽ തട്ടി, കർത്താവ് അറിഞ്ഞിട്ടല്ലേ അതിൻ്റെ പിന്നിൽ ദൈവത്തിന് ഉദ്ദേശമില്ലേ? എന്തിനാ ദൈവത്തെ സംശയിക്കുന്നേ? എന്തിനാ ദൈവ സാന്നിധ്യം ഇല്ലാത്ത ആ അവസ്ഥകളിലേക്ക് നിങ്ങൾ നിങ്ങളുടെ മൈൻഡ് സെറ്റപ്പിനെ മാറ്റുന്നേ? Whatever happened in your life, പൗലോസ് നീ എന്തിനാ വർഷങ്ങൾ 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 ജയിലിനകത്ത് കടന്നത്? 12-14 ലേഖനങ്ങൾ പുറത്തു കൊണ്ടുവരാനാ? ദാനിയൽ കൊന്നേൽക്കുന്നതിന് ലോക്ക്ഡൌൺ ഇല്ലായിരുന്നെങ്കിൽ ഒരു പാട്ട് പുറത്തു വരുന്നില്ലായിരുന്നു. എന്നെ പോലുള്ള ഒരാളെ പിടിച്ചു നിർത്തി ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഒരു ലോക്ക്ഡൗൺ വേണം. രാത്രിയും പകലും ഓടുന്ന ഒരുത്തരെ പിടിച്ചിരുത്താൻ ലോക്ക്ഡൗണില്ലേ പറ്റുമോ? ചില ലോക്ക്ഡൗണുകൾ ജീവിതത്തിൽ നന്മയ്ക്കാക്കി മാറ്റാൻ ദൈവത്തിന് പറ്റും. വിശ്വസിക്കാൻ കഴിയുന്ന എത്ര പേരുണ്ട്? പൗലോസേ, നീ ഈ കപ്പലിനകത്ത് വന്നത് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്താനോ? ഹല്ലേലൂയ. പൗലോസ് പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾ ധൈര്യത്തോടെ ഇരിപ്പീൻ. എന്താ ധൈര്യത്തോടെ ഇരിക്കാൻ പറയാൻ കാരണം? എന്റെ ഉടമസ്ഥനും ഞാൻ സേവിച്ചു വരുന്നവനുമായ എൻ്റെ ദൈവം കഴിഞ്ഞ രാത്രിയിൽ തൻ്റെ ദൂതനെ എൻ്റെ അടുത്ത് അയച്ചിട്ട് എന്നോടൊരു കാര്യം പറഞ്ഞു. കപ്പലിനല്ലാതെ ഇതിനകത്ത് ആർക്കും ഒരു ദോഷവും വരത്തില്ല. ഈ കപ്പലിലുള്ള മുഴുവൻ പേരെ ഞാൻ നിനക്ക് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ എൻ്റെ വിശ്വാസം, ഈ കപ്പലിൽ കിടന്ന ഈ കുറ്റവാളികൾ, ഈ കൊലപാതകന്മാര്, ഈ കള്ളക്കടത്തുകാര്, ഈ ബില്ലന്മാരെ മൊത്തം എണ്ണത്തിനെ പൗലോസ് സ്നാനപ്പെടുത്തി കാണും. ദൈവം നിന്നെ നെഗറ്റീവായിട്ടുള്ള നിഷേധാത്മകമായ പ്രതിസന്ധിക്കകത്തൂടെ നിന്നെ കടത്തിവിടുമ്പോൾ പ്രതിസന്ധിക്കകത്ത് നീ കയറി വിമ്മിഷ്ടപ്പെട്ട് കരയാനല്ല, മുട്ടുമ്പോൾ ദൈവശബ്ദം കേട്ട് അതിനകത്തുനിന്ന് ചില മഹത്വം വെളിപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവിന്റെ മകൾക്കാലം ദൈവദിനത്തോട് സംസാരിക്കുന്നു. ഏറ്റെടുക്കുന്നവർക്കാ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയോ? പറയുകയാണ് എൻ്റെ ഉടമസ്ഥൻ. എത്ര പേർക്ക് വിശ്വാസമുണ്ട് എനിക്കൊരു ഉടമസ്ഥനുണ്ടെന്ന്? നമ്മൾ പാട്ടുപാടിയതല്ലേ, സമുദ്രങ്ങൾ എൻ്റെ നേരെ ഉയർന്നാലും നടത്തിടും പെരുവെള്ളത്തിന്മീതെ എൻ്റെ പിതാവും. ദൈവം വാഴുന്നതാൽ, വൺ ഹു റെയിൻസ് ഓവർ മീ, എനിക്കൊരു ഉടമസ്ഥനുണ്ട്. ഞാൻ ഒരാളുടെ വകയാ. ഭക്ഷദാനികൾക്കൊന്ന് നിൽക്കുന്നതിൽ ഒരാളുടെ വകയാ. എന്നെ വിലക്ക് വാങ്ങി എന്നെ അവൻ്റെ മകനാക്കി മാറ്റി എൻ്റെ മുഴുവൻ റെസ്പോൺസിബിലിറ്റിയും ആരുടെയിലാണ്, എൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം ആരുടെയിലാണെന്ന് അറിയാമോ? എൻ്റെ ദൈവത്തിൻ്റെ കയ്യിലാണ്. ഹല്ലേലൂയ. ആമേൻ. എനിക്കൊരു കാര്യം ഉറപ്പുണ്ട്, എൻ്റെ ശുശ്രൂഷ തീരാതെ എന്നെ തൊടാൻ ഒരു ഇരുട്ടിൻ്റെ ശക്തിക്കും പറ്റില്ല. ആമേൻ. ഇവിടെ വന്ന് എത്ര പേർക്ക് ചങ്കി കൈവച്ചുകൊണ്ട് പറയാൻ പറ്റും, എൻ്റെ ദൈവം അറിയാതെ എനിക്കൊരു ദോഷവും വരത്തില്ല, എൻ്റെ ദൈവം അറിയാതെ എനിക്കൊരു ദോഷവും വരത്തില്ല. അങ്ങനെ പറയാൻ കഴിയുന്ന എത്ര ദൈവമക്കളിവിടെ വന്നിട്ടുണ്ട്, എത്ര പേരിവിടെ വന്നിട്ടുണ്ട്. പൗലോസ് പറ, എന്തെല്ലാം വരട്ടെ, അണലി കടിക്കട്ടെ, അണലി ചുറ്റട്ടെ, ആമേൻ, കപ്പൽ തകരട്ടെ, കപ്പൽ ഒഴുകട്ടെ, എന്തും നടന്നോട്ടെ, എനിക്ക് ഭയമില്ല. ഐ നോ വൺ ഹു റെയിൻസ് ഓവർ മീ. എൻ്റെ മേൽ വാഴുന്നൊരു ദൈവം, എന്നെ താങ്ങുന്നൊരു ദൈവം, എന്നെ മറയ്ക്കുന്നൊരു ദൈവം, എനിക്ക് ധൈര്യം തരുന്നൊരു ദൈവം, എന്നെ എംപവർ ചെയ്യുന്ന ദൈവം, എന്നെ എൻകറേജ് ചെയ്യുന്ന ദൈവം, എന്നെ എഡിഫൈ ചെയ്യുന്ന ദൈവം. എത്ര പേർക്ക് ഇന്ന് പകൽക്കാലം ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാൻ പറ്റും ആ മഹാപ്രതിഫലം കിട്ടുന്ന ആ ധൈര്യം? ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് ദൈവമേ എന്നെ ശക്തിപ്പെടുത്തണമേ, എന്നെ ബലപ്പെടുത്തണമേ, എന്നെ ധൈര്യപ്പെടുത്തണമേ, നിരാശപ്പെട്ടു പോകാൻ. നിരാശപ്പെട്ടു പോകാൻ, തകർന്നു പോകാൻ ദൈവമേ എന്നെ ഇടയാക്കരുതേ. മഹാപ്രതിഫലമുള്ള ധൈര്യം. പൗലോസ് പറഞ്ഞു, എൻ്റെ ഉടമസ്ഥൻ, എൻ്റെ ഉടമസ്ഥനും ഞാൻ സേവിച്ചു വരുന്നവനുമായ എൻ്റെ ദൈവം, എൻ്റെ ഭാര്യയ്ക്ക്, എൻ്റെ കുഞ്ഞുങ്ങൾക്ക്, എൻ്റെ അപ്പന്, എൻ്റെ മേലുള്ള അധികാരത്തെക്കാൾ എൻ്റെ ദൈവത്തിന് എൻ്റെ മേൽ ഒരധികാരമുണ്ട്. എൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ എനിക്കൊരധികാരമുണ്ട്. But there is a limitation for that. Like ഏത് എക്സ്ട്രീം വരെ അവരെ സഹായിക്കാൻ പറ്റും? There is a limitations. Unlimited ആയി സഹായിക്കാൻ കഴിയുന്ന ഒറ്റയാളേ ഉള്ളൂ. ദൈവമാ, ധൈര്യം ചോദിക്കുമ്പോൾ, ശക്തി ക്ഷയിക്കുമ്പോൾ, അഥവാ വചനം പറഞ്ഞ, ദ വീക്ക് സേ ദാറ്റ് ഐ ആം സ്ട്രോങ്,
Let the poor say that I am rich. Deva Bhaidalne, nee onnu ninde kayillengilum nenakku parayan pattunna oru kaaryam undu. എനിക്കൊരു ദൈവമുണ്ട്, എനിക്കൊരു ദൈവമുണ്ട്. എത്ര പേർക്ക് തൻ്റെ അടുത്തോടെ ഇന്ന് പറയാൻ കഴിയും എനിക്കൊരു ദൈവമുണ്ടെന്ന്? എനിക്ക് ധൈര്യം തരുന്ന ഒരു ദൈവമുണ്ട്, പിടിച്ചു നിൽക്കുമ്പോൾ മഹാധൈര്യം തരുന്ന ദൈവം. എന്തിനും ധൈര്യം വേണം. വലിയ പ്രസംഗമോ? എവിടെ കൊണ്ട് അവസാനിപ്പിക്കുന്നത് അറിയത്തില്ല. നഹമ്യാവ് പറഞ്ഞൊരു കാര്യമുണ്ട്, പ്രതിസന്ധി വന്നപ്പോൾ, വെല്ലുവിളികൾ വന്നപ്പോൾ നഹമ്യാവ് പറഞ്ഞു, എന്നെ പോലെയുള്ള ഒരുത്തൻ ഓടിപ്പോകുമോ? ഒരിക്കലുമില്ല. ദൈവം എന്നെ ഏൽപ്പിച്ച ഒരു വലിയ ദൗത്യം, ദൈവം എന്നെ ഏൽപ്പിച്ച ഒരു വലിയ റെസ്പോൺസിബിലിറ്റി, ഒരു ടാസ്ക് ഉണ്ട്. അത് യെരുശലേമിന്റെ മതിൽ പണിയാൻ വേണ്ടിയാ. ഈ മതിൽ പണിയിൽ ഞാൻ തീരുമെങ്കിൽ അവിടെ തീരണം. എന്നെ പോലെയുള്ള ഒരുത്തൻ ഓടിപ്പോകുമോ? ഒരിക്കലുമില്ല, ഒരിക്കലുമില്ല. ദൈവം ഇതിനെ നീ ധൈര്യം ചോർന്നു പോകരുത്, നിരാശപ്പെട്ടു പോകരുത്, തകർന്നു പോകരുത്. ഹല്ലേലൂയ. കർത്താവിന് വേണ്ടി നിൽക്കാൻ ധൈര്യം വേണം. അതുകൊണ്ടാണ് ഗിദെയോനോട് ദൈവം പറഞ്ഞു, ആമേൻ, ഭയവും ഭീരുത്തുമുള്ളവർ മാറി നിൽക്കട്ടെ, ധൈര്യമുള്ളവർ എനിക്ക് വേണ്ടി നിൽക്കട്ടെ. ഹല്ലേലൂയ.